ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനു വ്ളോഗ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാർമല വാട്ടർഫോൾസ് ഒക്കെ കണ്ട് അവിടുന്ന് നേരെ വാഗമൺ വിട്ട് പോവാണ്. വാഗമണിൻ്റെ മനോഹരമായ അടിപൊളി കാഴ്ചകളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ വാഗമൺ വരുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, സ്ഥലങ്ങളെല്ലാം പോയി വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. വാഗമണിലോട്ട് പോകുമ്പോൾ ഒരു അതിമനോഹരമായൊരു കാഴ്ചയാണ്. അടിപൊളി ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ഇവിടുന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ വാഗമണിലോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് ഇവിടുത്തെ ഡീപ്പ് ഉണ്ടോ, എത്രത്തോളം താഴ്ചയാണെന്ന് നോക്കി. ഇവിടുന്ന് ഇതാണ് വാഗമണിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇവിടെ ധാരാളം വണ്ടികളൊക്കെ നിർത്തി ആൾക്കാരൊക്കെ വ്യൂ പോയിൻറ്റിലെ കാഴ്ച ആസ്വദിച്ചിട്ടാണ് മേലോട്ട് കയറി പോകുന്നത്. പിന്നെ നമ്മൾ ആ വഴി കൂടാണ് നമ്മൾ കയറി വന്ന് കറങ്ങിയിട്ട്, ഒരു ചുമല കാറൊക്കെ വരുന്നുണ്ട്. അതുവഴി കറങ്ങി നമ്മൾ ഈ ലൊക്കേഷനിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്ന ഈ സ്ഥലമാണ് വാഗമണിൻ്റെ പ്രധാന അട്രാക്ഷൻ ആയിട്ടുള്ള മെഡോസ്, അതായത് നമ്മുടെ മൊട്ടക്കുന്നുകൾ. നമ്മുടെ മൊട്ടക്കുന്നുകൾ കാണാനായിട്ട് വന്നിരിക്കുന്ന മെഡോസിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ധാരാളം ടോയ് ഷോപ്പുകളും കോഫി ഷോപ്പുകളും ഒക്കെ ആയിട്ട് ഒരു ഉത്സവ പറമ്പിൽ വന്ന രീതിയിൽ ധാരാളം കടകളും ധാരാളം പാർക്കിംഗ് ഉള്ളൊരു സ്ഥലമാണിത് കേട്ടോ. കണ്ടോ, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ വാഗമണിലെ മൊട്ടക്കുന്നുകൾ എന്ന് പറയുന്നത് കേട്ടോ. നല്ല പുല്ലു വിരിച്ച മൊട്ടക്കുന്ന് കണ്ടാ. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു അരുവിയുണ്ട്, അരുവിയെന്നല്ല ചെറിയൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. നല്ല ആഴമുള്ള തടാകമാണെന്ന് തോന്നുന്നു കണ്ടോ. ഇതൊക്കെയാണ് മൊട്ടക്കുന്ന് പറയുന്നത്. ചുറ്റോട് ചുറ്റും മൊട്ടക്കുന്നുകളാണ് കേട്ടോ. അവിടെ ഒക്കെ ധാരാളം ആളുകൾ ആ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കയറിയിട്ടിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ധാരാളം ആളുകൾ കേട്ടോ. നല്ല നീലാകാശവും താഴെ മൊട്ടക്കുന്നും അതിനോട് ചേർന്ന് ഒരടിപൊളി തടാകവും എല്ലാം കൂടെ അടിപൊളിയല്ലേ കാണാൻ. എന്താ എഴുതി വെച്ചിട്ടുണ്ട്, അപകട സാധ്യത ഉള്ളതിനാൽ തടാകത്തിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ആ തടാകം. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണ് നല്ല തിരക്കാണ് കേട്ടോ. മൊത്തം ഫാമിലികളാണ് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട്. എൻ്റെ ഈ കാണുന്ന എല്ലാം മൊട്ടക്കുന്നുകളാണ്, എല്ലാം മൊട്ടക്കുന്നുകളാണ്. ധാരാളം ആൾക്കാരൊക്കെ ആയിട്ട് സൂപ്പറാണ്. ഇതെല്ലാം ചെറിയ ചെറിയ താഴ്വാരങ്ങളാണ്. അവിടെ എല്ലാം ധാരാളം മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് അടിപൊളിയായതുകൊണ്ട് അങ്ങ് പാറ മാത്രമുള്ളൊരു മല പോലെ കാണാൻ പറ്റും. അതിൻ്റെ മുകളിലും ആൾക്കാർ നിൽപ്പുണ്ട്. ഏതാണോ സ്പോട്ടെന്നറിയില്ല, അതുകൊണ്ട് അങ്ങ് ആ കാണുന്ന പാറമലയുടെ മുകളിലും ആൾക്കാർ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സൈഡിലൊക്കെ ധാരാളം മൊട്ടക്കുന്നുകളുണ്ട് കേട്ടോ. എത്ര മൊട്ടക്കുന്നുകളാണ്, നല്ല പുല്ല് വിരിച്ച് നിൽക്കുന്ന അടിപൊളിയായിട്ട് ആ നീലാകാശവും ആ മൊട്ടക്കുന്നുകളിടാകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. സൂപ്പർ അടിപൊളി. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല മഴ പെയ്യുന്ന മൂടിലാണ്, ഒരു നല്ല വെളിച്ചക്കുറവുണ്ട്. അത് കാരണം നമ്മുടെ ക്ലാരിറ്റി, ക്യാമറയുടെ ക്ലാരിറ്റി അല്പം കുറവായിരിക്കും കേട്ടോ. അടിപൊളി കാഴ്ചകളാണേ. അങ്ങനെ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് വാഗമണിൻ്റെ രണ്ടാമത്തെ പ്രധാന അട്രാക്ഷൻ ആയിട്ടുള്ള നമ്മുടെ പൈൻ വാലിയിലാണ്. പൈൻ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന നല്ല അടിപൊളി കണ്ണിന് മനോഹരമായ കാഴ്ചയെന്ന പൈൻ വാലി. നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു അടിപൊളി ശാന്തത ഫീൽ ചെയ്യും. പക്ഷേ ഇന്ന് ഞാൻ ചെന്ന ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ നല്ല ആളും തിരക്കുമാണ്. അതുകൊണ്ട് ഞാൻ അധികം അവിടെ നിന്നില്ല. അവിടെ അധികം നിന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. പക്ഷേ അവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, നല്ല അടിപൊളി, നല്ല സൂപ്പർ ആംബിയൻസ്. ആ മേലോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പൈൻമര കാടുകളുടെ ആ കാഴ്ച ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കൂടെ ആ ആകാശം കാണുമ്പോൾ, ആ പൈൻമരത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ ആകാശം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അടിപൊളി ഫീലിംഗ് ഉണ്ടല്ലോ, സൂപ്പർ കാഴ്ചയാണ്. പൈൻ വാലിയാണ് നമ്മുടെ വാഗമണിലെ രണ്ടാമത്തെ പ്രധാന അട്രാക്ഷൻ. നിങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ടും പോയി കാണേണ്ട സ്ഥലം കൂടിയാണ് നമ്മുടെ വാഗമണിലെ പൈൻ വാലി കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. ഇത് നമ്മൾ വാഗമണ്ണിന് വന്നതിന് ശേഷം അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അഡ്വഞ്ചർ പാർക്ക്. അവിടെ നമ്മൾ ഒരാൾക്ക് 10 രൂപ, ബൈക്ക് കയറുന്നതിന് 10 രൂപ, അങ്ങനെ 20 രൂപയാണ് ഞാൻ അടച്ചത് ഒരു ബൈക്കിന് ഒരാൾക്കും.
അത് 20 രൂപ അടച്ചിട്ട് നമ്മൾ അകത്ത് കയറുമ്പോൾ ഇതുപോലൊരു വ്യൂ പോയിൻ്റ് നമ്മൾ കാണാനും പറ്റും. ഇതൊരു ചെറിയൊരു ലേക്കും ഒരു തടാകം, പക്ഷേ ഇപ്പം നല്ല കോടിറങ്ങിക്കുന്ന ഒരു തടാകവും അപ്പുറത്ത് മലയാണ്, നല്ല മൊട്ടക്കുന്നുകളാണ്, അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. കോടിറങ്ങി ഒന്നും കാണാൻ വയ്യ എൻ്റെ മക്കളെ, നല്ല കോടയാണ് കേട്ടോ, ഒന്നും കാണാനില്ല. അതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഉണ്ട് അവിടെ കാണുന്നതാണ് വാച്ച് ടവർ എന്ന് പറയാം. വാച്ച് ടവർ നമുക്ക് പറയാം, അത് വാച്ച് ടവർ ആണ്. കാരണം അതിൻ്റെ മുകളിൽ കയറിയാലും നല്ലൊരു വ്യൂ കിട്ടും ആ വാച്ച് ടവറിന് മേളിൽ കയറിയാൽ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കോടമഞ്ഞുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, കോടമഞ്ഞുള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ എല്ലായിടത്തും തോട്ടാ കാണുന്നുണ്ട്, ആ കാണുന്ന പോലുള്ള ചെറിയ ചെറിയ ഒരു ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് അവിടെ ഇരിക്കാൻ പറ്റും, ഒന്നല്ല ധാരാളം, എനിക്കൊന്ന് 10-ൽ കൂടുതൽ ആ ചെറിയ ചെറിയ കൂടാരങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ വ്യൂ പോയിൻറ്റിനടുത്ത് തന്നെ ഇതേപോലെ ധാരാളം ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വന്നിരിക്കാൻ കേട്ടോ. അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ആ വാച്ച് ടവർ കയറി വ്യൂസ് എല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് അവിടെ കയറി ഇരിക്കാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. വാഗമണ്ണിൽ നിന്ന് ഏലപ്പാറ വരെ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് വരാം കേട്ടോ. ഏലപ്പാറ വരെയുള്ള അടിപൊളി റോഡാണ്, രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും നല്ല ഭാഗ്യമുണ്ട്, നമുക്കൊരു കോടയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് വരാം കേട്ടോ.